എസ് ടി വി വാർത്തയെ തുടർന്ന് നിർധന കുടുംബത്തെ സഹായിച്ച പൊതുപ്രവർത്തകന് നേരെ വധഭീഷണിയെന്ന പരാതി. തിരുവില്ലാമലയിലെ പൊതുപ്രവർത്തകനായ രാജു വെട്ടുകാടനെതിരെ സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ വധഭീഷണി മുഴക്കിയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. തിരുവില്ലാമല പഞ്ചായത്തിലെ 11 വാർഡിൽ ജയപ്രകാശിന്റെ കുടുംബം അനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി എസ് ടി വി വാർത്ത നൽകിയിരുന്നു. പിന്നാലെ വൻ വിവാദങ്ങളും ഉയർന്നിരുന്നു. ഇതിന്റെ പിന്തുടർച്ചയായാണ് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതുപ്രവർത്തകനായ രാജു വെട്ടുകാടനെതിരെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയതായി ആരോപണം ഉയർന്നത്. കഴിഞ്ഞ ദിവസം 6:30 ശേഷമാണ് സംഭവം. ബൈക്കിലെത്തിയ 10 പ്രവർത്തകർ രാജു വെട്ടുകാടന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും അസഭ്യം പറയുകയും വടി ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. സജീവ കോൺഗ്രസ് പ്രവർത്തകനായ രാജു വെട്ടുകാടൻ എസ് ടി വി വാർത്തയെ തുടർന്നാണ് ജയപ്രകാശിനെ സഹായിക്കാനെത്തിയത്. ജയപ്രകാശിന്റെ വാർത്ത മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിച്ച വിമുക്ത ഭടനും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകനുമായ കൃഷ്ണപ്രസാദ് രാജുവിന്റെ വീട്ടിലെ ബഹളം കേട്ട് ഓടിയെത്തിയതിനാൽ കൂടുതൽ അക്രമമുണ്ടായില്ലെന്ന് കൃഷ്ണപ്രസാദ് പറയുന്നു. ഇതിനെ തുടർന്ന് എസ് ടി വീണ്ടും അത് റിപ്പോർട്ട് വാർത്തയാക്കി. അത് കഴിഞ്ഞ് അത് ആ വാർത്തയിൽ രാജു വെട്ടുകാടനെന്ന കോൺഗ്രസ് പ്രവർത്തകനും ബൈറ്റ് കൊടുത്തിരുന്നു. ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും നല്ലത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സംരംഭമായിരുന്നു ഞങ്ങൾ തുടക്കം കുറിച്ചത്. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാജു വെട്ടുകാടൻ എന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ, എൻ്റെ അനിയനും കൂടാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപറ്റം ആളുകൾ ചെന്ന് വൈകുന്നേരം ഏകദേശം സന്ധ്യയോടുകൂടി ഭീഷണിയുടെ സ്വരം മുഴക്കി. അദ്ദേഹത്തിന് മദ്യലഹരിയിലായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ന് രാജു വെട്ടുകാടൻ ആരോപിക്കുന്നു. അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിലിടപെട്ട് അവർക്ക് റേഷൻ കാർഡ് കൊടുക്കാൻ മുന്നേ എൻ്റെ കുറേ സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ മുമ്പിൽ വന്നുണ്ടായി. അതിനുശേഷം റേഷൻ കാർഡ് കിട്ടിയപ്പോൾ തന്നെ എസ് ടി വിയിലെ റിപ്പോർട്ടർ വീണ്ടും ഞങ്ങളെ സമീപിച്ച് അദ്ദേഹം ഇത് ന്യൂസ് ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ ഡിവൈഫൈക്കെതിരെ എന്തൊരു ബൈറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഡിവൈഫൈയുടെ മേഖലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഏകദേശം 11 പേര് ഇന്നലെ രാത്രി 7 എൻ്റെ വീട്ടിൽ കയറി എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയും എന്നെ പരസ്യമാറ്റിലേക്ക് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ പരസ്യമായി വെട്ടും, ഇനി മേല സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ സി പി എമ്മിനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ എന്നെ വെട്ടുമെന്നാണ് അവർ പറഞ്ഞത്. ഇതിന്നലെ അവർ ആരോ കൊണ്ടുവന്ന ഒരു വടിയാണ്, അവരോട് ഉപേക്ഷിച്ച് പോയൊരു വടിയാണ്, ഇന്നലെ ആക്രമിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോഴേക്കും എൻ്റെ ഒരു കസിൻ വന്ന് വെട്ടുകൊണ്ടാണ് അവർ ഓടുകയായിരുന്നു. പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് രാജു പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സി പി ഐ എം ഡിവൈഎഫ്ഐ നേതാക്കളോ പ്രവർത്തകരോ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തിരുവില്ലാമല.